നമസ്കാരം. പൗരത്വ ഭേദഗതി ബില്ലിൽ ഇന്ന് നാടെങ്ങും അനാവശ്യമായ കലാപം നടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ശ്രീ അബ്ദുള്ളക്കുട്ടിയുടെ വാക്കുകൾ ഓരോ മുസ്ലിം സഹോദരരും കേൾക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ മുസ്ലിം സഹോദരരുടെ വിദ്യാസമ്പന്നത വികാരങ്ങൾക്ക് കീഴടങ്ങുമ്പോൾ അവിടെ നശിക്കുന്നത് നാടിന്റെ സമാധാനാന്തരീക്ഷവും ജാതിക്കതീതമായുള്ള നമ്മുടെ ഒത്തൊരുമയും തന്നെയാണ്. 1921 ഊരിയവാളുകൾ അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ലെന്നും മറ്റും വർഗീയ മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങുന്ന മതവർഗീയവാദികളുടെ തെറ്റിദ്ധാരണാജനകമായ നേതൃത്വത്തിൽ തകരുന്നത് ഭാരതീയ മുസ്ലിം സഹോദരരുടെ വിശ്വാസ്യത തന്നെയാണെന്നിതിവിടെ പറയാതെ വയ്യ. 1921 ഹൈന്ദവ കൂട്ടക്കൊലയായിരുന്നു എന്ന ആക്ഷേപത്തെ ശരിവെക്കുന്നത് തന്നെയായി പൊതുസമൂഹം അത്തരം വാക്കുകളെ മുഖവിലക്കെടുക്കുമ്പോൾ ശ്രീ അബ്ദുള്ളക്കുട്ടിയുടെ ഈ ടെലിഫോൺ സംഭാഷണം ഒരുപാട് സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. കേൾക്കാം അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ. മക്കത്തെക്കാളും നല്ല മതവിദ്യാഭ്യാസം ഉള്ളവർ ഇന്ത്യയിലാണ് ഉള്ളത്. മദ്രസയും സിസ്റ്റമാറ്റിക് പഠനം നല്ല ദീനിയായ ആളുകളെ കാണണമെങ്കിൽ, ശരിയായ ഇസ്ലാമിക സുന്നി ഫോളോവേഴ്സ് കാണണമെങ്കിൽ ലോകത്ത് ഇവിടെ മാത്രമേ കാണൂ, ബാക്കി എല്ലായിടക്കും തല്ലിപ്പള്ളികളാണ്. ആ രാജ്യത്തെ ആ മുസ്ലിം സ്വാതന്ത്ര്യം മുസ്ലിങ്ങള് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായ പുരോഗതിയാണ്. IIT IIM പഠിക്കുന്ന കുട്ടികളാണ്. അവരൊക്കെ ജീവിതം തകർത്ത് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുകയാണ് ഇവര്. ഇതിന്റെ ആത്യന്തിക ഫലം മുസ്ലിം സമുദായത്തിന്റെ ഇന്ത്യയിലെ ഭാവി തകരും. നീ ആലോചിച്ച് നോക്ക്, നെഞ്ചത്ത് കൈ വെച്ച് പറ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? പിന്നെ നഷ്ടാർക്ക. പക്ഷെ അങ്ങനല്ല, ഇത് ദിവസം കഴിയുമോറും ഇത് ജനപിന്തുണ വർദ്ധിച്ചു വരുന്നുണ്ട് മുസ്ലിം സംഘടനകളെയും മൊത്തം ജനങ്ങളും. അത് മുസ്ലിംസിന് ശക്തികളെ കേന്ദ്രത്തില് എറിയാനും അത് ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എടാ, ഇവിടെ 140 ആളും 750 ആളും തമ്മിൽ അടിച്ചാൽ ആരാ ജനിക്കുക? ഇതാ ഹിന്ദുക്കൾ അടങ്ങി, ഹിന്ദുക്കൾ ഇതുപോലെ പ്രകോപിച്ചാലോ, ഹിന്ദുക്കൾ പ്രയാണം നടത്തിയാലോ? കോമൺ സെൻസ് കണ്ട് ലീഡർഷിപ്പിനെ. ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് പൗരത്വം നഷ്ടപ്പെടില്ലല്ലോ. പിന്നെ നമ്മള് എന്ന് വെച്ചാല് അഭയാർത്ഥികളെ പ്രശ്നം എന്ന് വെച്ചാല് മൻമോഹൻ സിംഗ് പറഞ്ഞതല്ലേ, പ്രകാശ് കാരാട്ട് പറഞ്ഞതല്ലേ, അതിപ്പം കോൺഗ്രസ് അല്ലേ NRC നടപ്പിലാക്കിയത്, NRC കൊണ്ടുവന്നത്. എന്നെ NRC നടപ്പിലാക്കണം വേണ്ട. ഇനിയിപ്പം ബംഗ്ലാദേശികൾക്ക് നമ്മള് 10-20 വർഷം, അതായത് 12 വർഷം കഴിഞ്ഞാലും പിന്നെ പൗരത്വത്തിന് അപേക്ഷിക്കാൻ പറ്റുക. ഇതിപ്പോ 6 വർഷമായി ചുരുക്കി. റോഹിംഗ്യകള് വന്നിട്ട് 1 കൊല്ലമായിട്ടില്ലല്ലോ. 6 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാലോ, നമ്മളവരെ പിടി ജയിലിട്ടിട്ടില്ലല്ലോ. നീയോ, നിന്നോട് തന്നെ ഓരോ ചോദ്യം ചെയ്യും. വിദ്യാഭ്യാസമുള്ള ഒരു മുസ്ലിം ആയതുകൊണ്ട് എന്നോട് സംസാരിക്കുന്നത്, വിവരമില്ലാത്തവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അല്ല, റോഹിംഗ്യൻസ് വന്നിട്ട് 1 കൊല്ലമായിട്ടില്ലല്ലോ. ഇവര് ഇപ്പൊ നമ്മള് പൗരത്വം കൊടുക്കുന്ന സിഖുകാര് ഇവരെന്ന് വെച്ചാല് 10 ആണ്ടുകളായി താമസിക്കുന്ന, അഭ്യർത്ഥിക്കാൻ താമസിക്കുന്ന പാവങ്ങളാണ്. നമ്മള് തലയിലാമ കൊടുത്തിട്ടില്ലേ? ഇതെന്തല്ലോ, നീ റോഹിംഗ്യൻസ് വന്ന കുറച്ച് ഖത്തറുകാർക്ക് എടുത്തൂടെ? അല്ല, ഇതില് മതേതര രാജ്യത്ത് മതപരമായിട്ട് മതം പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്നുള്ളതല്ലേ ഇത് വിഷയം? ഏടെ മതാടിസ്ഥാന പൗരത്വത്തിന് മതയുടെ അടിസ്ഥാനമാക്കിയത്? ഇവിടെ 2 മതേ ഉള്ളൂ, അഭയാർത്ഥികളും അതുപോലെ തന്നെ അതിക്രമിച്ചു കിടന്നവര്, 2 മതേ ഉള്ളൂ. നിങ്ങളല്ലേ ഇസ്ലാമിന്റെ കണ്ണിലൂടെ കാണുന്നത്? നിങ്ങളെന്താ ഇവിടെ പ്രചരിപ്പിക്കുക? അതല്ലല്ലോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഉപ്പാന്റെ 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 ചോദിക്കും, നമ്മളെല്ലാം പുറത്താവുന്നില്ലേ പ്രചരിപ്പിക്കുന്നത്? അത് നുണയല്ലേ? അതെ അതെ, കറക്റ്റാ. നിങ്ങളെന്നാ പ്രചരിപ്പിക്കുന്നത്? ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം അതെങ്ങനെയാണ്? മുസ്ലിം ഇവിടെ സ്വത്തുള്ള, ഇവിടെ പാസ്പോർട്ട് ഉള്ള, ഇവിടെ ഭൂമിയുള്ള, നമ്മളെങ്ങനെ ചോദിക്കും? നമ്മളോട് ചോദിക്കൂലല്ലോ. ഇവിടെ എന്താ പ്രചരിപ്പിക്കുന്നത്? മുഴുവൻ മുസ്ലിങ്ങളും പുറത്തു പോകണം, ഉപ്പാന്റെ 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 രേഖ വേണം, അതെടുത്ത് നമുക്ക് കിട്ടാന്നല്ലേ ഇരിക്കുന്ന? അല്ല, ഈ നിയമം ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് നിയമം വന്നതിനാല്? നീ എന്ത് വിഡിത്ത പറയുന്നത്? എന്ത് നോൺസെൻസാ പറയുന്നത്? എന്ത് ചെയ്യുന്നുള്ളതാ ഇതിപ്പോ? നീ അറിയോ, മംഗലാപുരത്ത് വെടി വെച്ചപ്പോ എല്ലാം ഓടിയല്ലോ. ഇത് എടീം വെടിവെക്കാത്തോണ്ടല്ലേ ഈ കേറി കളിക്കുന്നത്? അതെ അതെ. അതെ, വെടിവെച്ചപ്പോ ഒരാരും പുറത്തില്ലല്ലോ. അല്ല, അപ്പൊക്കെ തന്നെ കൊറേ ആള് ഫേസ്ബുക്കിൽ യാ ഷഹീദ് യാ അള്ളാന്നെല്ലാം പറഞ്ഞ മെസ്സേജ് ഇട്ട് മരിച്ചെന്നെല്ലാം പറഞ്ഞു. യാ ഷഹീദ് ഷഹീദായി എന്നെല്ലാം പറഞ്ഞിട്ട് യാ അള്ളാന്നെല്ലാം പറഞ്ഞു മെസ്സേജ് ഇട്ടിന് കൊറേ ആള്. എന്ത് മെസ്സേജ് ഇട്ട് തന്ന കാര്യം?
എന്ത് കഷ്ടാണ് ഈ ചില ഭാവി തുലക്കും കേട്ടോ. ഒരു ഒരു കമ്മ്യൂണിറ്റിന്റെ ജീവിതം തുലക്കുകയാണ്. പ്രതിഭാശാലികളായ ഒരു സമുദായത്തിനെ തകർക്കരുത്. അല്ലപ്പോ ഇതിപ്പോ സർവകലാശാലയിലേക്ക് ഇങ്ങനെ രാജ്യത്ത് മൊത്തം പടർന്നിരിക്കില്ലേ ഇതിങ്ങനെ ഓരോന്നും. ആരാണ് യാക്കൂബ് മേമൻ? ആരാ? എടാ, ഇസ്ലാമിക ബദർ യുദ്ധത്തിൽ ഒരു സ്ത്രീ പങ്കെടുത്തില്ല, നബി പങ്കെടുത്തില്ല. യാക്കൂബ് മേമൻ മരിച്ചപ്പോ, സോറി, ഐ ആം ഹെൽപ്ലെസ്, ഐ ആം ലിവിംഗ് ഇൻ എ ഫാസിസ്റ്റ് കൺട്രി. കോൺഗ്രസിന്റെ രാജ്യത്ത് കൺട്രി എന്ന് പറഞ്ഞ ഫ്രണ്ട് അവള്. നിന്റെ ഒക്കെ ആരാധാ പാത്രം. അതെ അതെ അതെ. ആയിഷ റെന്ന. ആയിഷ റെന്ന ആരാ? ഓളെ ഭർത്താവാണ് മരിച്ചെന്ന് പറഞ്ഞിട്ട് ഫേക്ക് ഫേസ്ബുക്ക് വസ്റ്റിട്ട് മയ്യത്ത് സംസ്കാരം നടന്നത് കേരളത്തില്. ശരി. അതായത് സിറിയയില് ആട് മേയ്ക്കാൻ പോയ പിള്ളേരല്ലേ? അതെ, ഐസിസിന്റെ അതുപോലത്തെ ഗ്രൂപ്പായത്. ഇവര് ഇവർക്ക് വെച്ചാല് അവള് പറയുന്നില്ലേ, ഞാൻ പോലീസിനെ ബഹുമാനിക്കാം, അതോറിറ്റിനെ ബഹുമാനിക്കില്ല, ഞാൻ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുക, എനിക്ക് അള്ളാന്റെ നിയമം മാത്രമേ ഉള്ളൂ എന്ന് അവൾ ഇംഗ്ലീഷ് പറഞ്ഞേ. അത് കേട്ടപ്പോ നിനക്കെല്ലാം രോമം കമ്പിയായി. ഒരു ആധുനിക സൊസൈറ്റി അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാന് അള്ളാക്ക് മാത്രമേ സ്തുതി ചെയ്യുന്നുള്ളു, ഒരു നിയമത്തിന്റെ മുമ്പിൽ ഞാൻ സ്തുതി ചെയ്യില്ല എന്ന് പറഞ്ഞു. അതോറിറ്റിനെ ഞാൻ ബഹുമാനിക്കില്ല എന്നാ കുട്ടി ഇംഗ്ലീഷ് പറഞ്ഞു. ഇത് എവിടെ ചെന്ന് അവസാനിക്കരുത്? ഇതെവിടെ ഈ പ്രക്ഷോഭം കാര്യങ്ങളിൽ എവിടെ ചെന്ന് അവസാനിക്കരുത്? അതൊക്കെ അങ്ങ് ശാന്താണെന്ന്. പക്ഷെ നഷ്ടം നമ്മുടെ സമുദായത്തിനായിരിക്കും. പിന്നല്ലാണ്ട് എല്ലാ അർത്ഥത്തിലും ഇനിയല്ലേ കൂടുതൽ അവഗണിക്കപ്പെടുക. അതെ അതെ അതെ. അവഗണിക്കപ്പെടുന്ന എങ്ങനെയാ? അല്ല, നാളെ ഇപ്പൊ പല സ്ഥലത്തും ഇപ്പൊ ഓരോ ദിവസം കഴിയും തോറും പല ഭാഗത്തും മുസ്ലിം ഐക്യവേദി മറ്റേ സൗഹാർദ്ദ വേദി എന്നെല്ലാം പറഞ്ഞിട്ട് ഒക്കിപ്പൊന്നും വരില്ല. അത് ആകാശത്തേക്ക് ഒടിവെക്കാൻ തന്നെ ഓടും. അതായത് കാക്കാമാരെ നോക്കി ആകാശത്തേക്ക് ഒടിവെക്കൂന്ന് പണ്ട് ഒരു ഡി ജി പി പറഞ്ഞേ. കാക്കകളെ നോക്കി ആകാശത്തേക്ക് ഒടിവെക്കൂന്ന പറഞ്ഞത് ഇംഗ്ലീഷിൽ. അല്ല, ചീത്ത പറഞ്ഞ നായന്റെ മോനെ, നീ എന്തിനാണ് തോക്കം കൊണ്ട് നിൽക്കുന്ന? കാക്ക എന്നെ നോക്കിട്ട് ആകാശത്തേക്ക് ഓടി വെക്കുന്ന പറഞ്ഞു. അപ്പൊ ഇയാള് കാക്കമാറ നോക്കിട്ട് നേരെ ഓടിച്ച. അതാണ് സംഭവിക്കുക. ഇതെന്ത് കഷ്ടാന്ന്. ഇത് തെറ്റായ ലീഡർഷിപ്പ് ഉള്ളതുകൊണ്ട് ഇതല്ല. കേട്ടല്ലോ, മുസൽമാന്മാരായ രണ്ട് വ്യക്തികളുടെ വാക്കുകൾ. പൗരത്വ ഭേദഗതി ബില്ലുകൊണ്ട് യാതൊരു വിധത്തിലും ഭാരത മുസ്ലിം പൗരന്മാരെ ബാധിക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഭാരതത്തിൽ കലാപം നടത്തുന്നവർ ഒന്നറിയുക, ഭാരതം ഇന്ന് ഭരിക്കുന്നത് ആണത്വവും നട്ടെല്ലും നിലപാടുകളുമുള്ള ചുണക്കുട്ടികളാണെന്നുള്ള വസ്തുത. നന്ദി, നമസ്കാരം.